പോത്താങ്കണ്ടം വിഷ്ണുമൂർത്തി ക്ഷേത്രം ശ്രീകോവിൽ നവീകരണ കലശത്തിൻ്റെയും 2025 ഫെബ്രുവരിയിൽ നടത്തുന്ന ഒറ്റക്കോല മഹോത്സവത്തിൻ്റെയും ധനശേഖരണത്തിനായി സമ്മാന കൂപ്പൺ പുറത്തിറക്കി. ക്ഷേത്രസന്നിധിയിൽ നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പോത്താങ്കണ്ടം ആനന്ദഭവനം ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സമ്മാന കൂപ്പൺ പ്രകാശനം നിർവഹിച്ചു. This news brought to by Boche Gold and Diamonds. Buy now, pay later. പോത്താങ്കണ്ടം വിഷ്ണുമൂർത്തി ക്ഷേത്രം ശ്രീകോവിൽ നവീകരണ കലശത്തിൻ്റെയും 2025 ഫെബ്രുവരിയിൽ നടത്തുന്ന ഒറ്റക്കോല മഹോത്സവത്തിൻ്റെയും ധനശേഖരണത്തിനായി സമ്മാന കൂപ്പൺ പുറത്തിറക്കി. ക്ഷേത്രസന്നിധിയിൽ നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പോത്താങ്കണ്ടം ആനന്ദഭവനം ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സമ്മാന കൂപ്പണിൻ്റെ പ്രകാശനം നിർവഹിച്ചു. രവികുമാർ സുബ്രഹ്മണ്യം ആദ്യ കൂപ്പൺ സ്വീകരിച്ചു. പെൺപിച്ച ഭയങ്കര ഭാരമുള്ള ഒരു പരിപാടിയാണ്. എല്ലാം ഭാരമുള്ള പരിപാടികളാണ്, ചെറിയ കാര്യങ്ങളാണ്, ഭാരമുള്ളതാണ്. ഭാരം ഇല്ലാത്തതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ മുന്നേറ്റ് പോകാൻ സാധിക്കില്ലേ. എല്ലാവരും സന്തോഷമായിട്ട് പോകും. ഈ 25,000 എടുത്ത് വാങ്ങിയതിന് പണമൊന്നും വേണമെന്നില്ല, മേടിക്കണം തോന്നിയാൽ മതി. ഇതുപോലെ അത്രയേ വേണ്ടു. ഞാൻ വലിയ ധനമാനാണ്. ഇത് 25,000 പോയാൽ ഒരു കൂടെ വാങ്ങണം. അദ്ദേഹം വന്ന് ഇവിടെ ഈ ക്ഷേത്രം വെച്ച് വന്ന് അദ്ദേഹം വെളിയിൽ വന്നപ്പോഴേ അദ്ദേഹം വന്ന് ഇവിടെ വിളിച്ചതാണ്. അദ്ദേഹം മനസ്സിനകത്ത് തോന്നി ഇത്രയും ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ എല്ലാം കഴിയുന്ന ചെയ്യാൻ വേണ്ടി പോത്താങ്കണ്ടത്ത്, അതായത് നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നൊരു നല്ലൊരു എന്താ പറയുക ഒരു കർമ്മം, അതിലേക്ക് എനിക്ക് പങ്കെടുക്കാനും ഈ എന്താ പറയുക എവിടെയോ കിടന്ന് ഞാൻ ഈ കൊല്ലം കരുനാഗപ്പള്ളി കിടന്ന് ഞാൻ ഈ മണ്ണിൽ വന്ന് ഈ ഒരു നല്ലൊരു കാര്യത്തിൽ ഈ പറയുന്ന സാക്ഷാത് വിഷ്ണുമൂർത്തി എന്നെ ഒരു എനിക്കൊരു അവസരം തന്നതുപോലെ ഈ കാണുന്ന പോത്താങ്കണ്ടത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രശ്നം വെച്ച് കണ്ടതും അതിനുവേണ്ടി നമ്മൾ അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. ഒരേ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നു. ഇത് നല്ലതുപോലെ വിജയിപ്പിച്ചെടുക്കണം. അത് വിജയിക്കുന്നുള്ള എനിക്ക് അത്ര അധികം ഒരു ആത്മവിശ്വാസം ഉണ്ടത്. അത് നമ്മൾ ഈ കാണുന്ന എല്ലാവരും ഒന്നും ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഗുണം ഈ ഒരു എന്താ പറയുക അദ്ദേഹം പറയുന്ന ഇതിന് പറഞ്ഞ പോലെ ഇതെന്തോ ഒരു പുണ്യഭൂമിയാന്ന് പറയും. ഞാൻ എപ്പോഴും അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ സന്തോഷത്തൊക്കെ ഞാൻ പറയും. ഈ ഭൂമിക്ക് എന്തൊരു ഐശ്വര്യമാണ്, ഒരു പുണ്യഭൂമിയാണ്. ക്ഷേത്രം പ്രസിഡന്റ് AV ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ രാജീവൻ, AC നാരായണൻ, എ ഗംഗാധരൻ നായർ, ടി കരുണാകരൻ, കെ ബാലകൃഷ്ണൻ, TR ജയകൃഷ്ണൻ, PV സുരേഷ്, CV രഞ്ജിത്ത്, AV വത്സരാജ്, സി ലക്ഷ്മണൻ, KV ബിജു, എൻ വേണു, സി രാമചന്ദ്രൻ, കെ രഞ്ജിത്ത്, മാതൃസമിതി പ്രസിഡന്റ് പ്രീത സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷം ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഒരു 1000 രൂപ വെച്ചൊരു സമ്മാന കൂപ്പൺ ഇവിടെ ഇന്ന് പ്രകാശനകർമ്മം ചെയ്യുന്നത്. അത് എല്ലാവരും എല്ലാ കഴിയുന്നതും എല്ലാവരും ഈ കൂപ്പൺ ഒന്ന് ചെലവാക്കി തരണമെന്നും അതുപോലെ നമ്മളാൽ കഴിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആരോ ഉണ്ടെങ്കിൽ അവരോട് കൂപ്പൺ എടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെ നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനമായി 100,000 രൂപയും രണ്ടാം സമ്മാനമായി 50,000 രൂപയും മൂന്നാം സമ്മാനമായി 25,000 രൂപയുമാണ് നൽകുന്നത്. സമ്മാന കൂപ്പൺ പദ്ധതിയുമായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് ക്ഷേത്രം ഭരണസമിതി അഭ്യർത്ഥിച്ചു. 2025 ഫെബ്രുവരി 22, 23, 24 തീയതികളിലാണ് ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം നടത്തുന്നത്. CCNET ന്യൂസ്, പാടിയോട്ടുചാൽ. Gold and diamonds. Buy now, pay later.